വെരിക്കോസ് വെയിൻ കൊണ്ട് നമുക്ക് ഇഷ്യൂസ് വരുമ്പോൾ, വെരിക്കോസ് വെയിൻ മാത്രമല്ല, വെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ പലർക്കും വരാറുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു വരുന്ന ഏകദേശം 50% കേസുകളും അതിനകത്ത് മസിൽസ് ഉണ്ട്. അപ്പോൾ ആ മസിൽസിന് വെയിൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വാൽവുകളുണ്ട്. ഓക്കെ, പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാലിൽ കൂടുതലായിട്ട് നമുക്കത് കാണാം. പൊതുവേ നമുക്ക് ഒരു വെയിനിൻ്റെ ഇൻകോപ്പിനൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ബാക്കിയുള്ള ഭാഗത്തേക്കും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ, ജനറലൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ നമുക്ക് വേറെ ശാരീരികമായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല, നമ്മുടെ ബാക്കിയുള്ള ഓർഗൻസ് എല്ലാം വളരെ ഹെൽത്തി ആയിരിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് ഐസ് വയ്ക്കാം. വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടുന്നത് നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം നമ്മൾ കുറയ്ക്കുക, സ്കിന്ന് അവിടെ ഹെൽത്തി ആയിട്ട് വയ്ക്കുക. ഏവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ ആനന്ദ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കാലിന് നീരനെ കുറിച്ച് സംസാരിച്ചു. ഇനി വെരിക്കോസ് വെയിൻ കൊണ്ട് നമുക്ക് ഇഷ്യൂസ് വരുമ്പോൾ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. വീനസ് ഇൻകോമ്പിനൻസ് കൊണ്ട്, വീനിൻ്റെ ഇഷ്യൂസ് കൊണ്ട് കാലിൽ നീര് വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഒക്കെ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും ഡിസ്കസ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 50% പേർക്കും ഇതുപോലെ കാലിന് നീര് വരുന്നത് വെയിൻസിൻ്റെ ഇൻകോമ്പിനൻസ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലെ വെയിനകത്ത് മസിൽസ് ഉണ്ട്, അറിയാമല്ലോ, അതിനകത്ത് മസിൽസ് ഉണ്ട്. അപ്പോൾ ആ മസിൽസിന് സ്ട്രെങ്ത് കുറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വാൽവുകളുണ്ട്. ഓക്കെ, വാൽവ് സിസ്റ്റത്തിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം തിരിച്ച് അതിൻ്റെ ബാക്ക് ഫ്ലോ കുറയ്ക്കാനായിട്ട്, ബാക്ക് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് ഇതുപോലെ വാൽവ് സിസ്റ്റം വെയിൻസ് ഉള്ളത്. അപ്പോൾ അതിനെന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിലും ഇതുപോലെ വെരിക്കോസ് വെയിൻ്റെ സിംറ്റംസ് കാണിക്കാനും ബ്ലഡിൻ്റെ അക്യുമുലേഷൻ അവിടെ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാലിൽ കൂടുതലായിട്ട് നമുക്കത് കാണാം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കാലിൽ വെയിൻ വെരിക്കോസ് വെയിനായിട്ട് കാണപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ വെയിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ, ഈ നമ്മുടെ ശരീരത്തിൽ എല്ലായിടവും വെയിൻസ് ഉണ്ട്, ആർട്ടറിയിൽ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും വെയിനും ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് കാലിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതിനർത്ഥം പൊതുവേ നമുക്ക് വെയിൻസിൻ്റെ ആ ഒരു പ്രവർത്തനം ഒരല്പം കുറവാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിനായിട്ട് നമുക്ക് അത് അനുഭവപ്പെടാം, അല്ലെങ്കിൽ വെരിക്കോസീൽ ആയിട്ട് ഒരു പക്ഷേ അനുഭവപ്പെടാം. ഓക്കെ, ആ സ്ക്രോട്ടത്തിൻ്റെയൊക്കെ ആ ഭാഗത്ത് വെയിൻസ് കൂടുതലായിട്ട് എൻഗോർജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പൈൽസിൻ്റെ, എമറോയിഡ്സിൻ്റെയൊക്കെ ഇഷ്യൂസ് കൂടുതലായിട്ട് വരാനൊക്കെയുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പൊതുവേ നമുക്ക് ഒരു വെയിനിൻ്റെ ഇൻകോപ്പിനൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാലിൽ നമുക്കിതുപോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ഭാഗത്തേക്കും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ, ജനറലൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി രണ്ട് കാലിലുമായിട്ട് വരാൻ ചാൻസ്, പിന്നെയും ഒരു കാലിലായിട്ടും ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു കാലിലാണ് കൂടുതലായിട്ട് വെയിനിൻ്റെ ഒരു ഇൻകോമ്പിനൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കാലിൽ കൂടുതലായിട്ട് അനുഭവപ്പെടാന്. പക്ഷേ നമുക്ക് വേറെ ശാരീരികമായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല, നമ്മുടെ ബാക്കിയുള്ള ഓർഗൻസ് എല്ലാം വളരെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു നീര് കെട്ടുന്നതിനെ പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ബേസിക്കലി റൈസ് എന്ന് പറയുന്നൊരു ഫോർമുലേഷനാണ് നമ്മൾ സാധാരണ പറയുന്നത്, അതായത് റെസ്റ്റ്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് ഐസ് വയ്ക്കാം. ഓക്കെ, അത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ പോലെ വല്ലതും തോന്നുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് ഐസ് വയ്ക്കാം. വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടുന്നത് നല്ലതാണ്. അതായത് കാലിൽ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ട് കെട്ടുകയോ, അല്ലെങ്കിൽ ഈ കാലിലിങ്ങനെ വലിച്ച് കയറ്റിയിടുന്ന സ്റ്റോക്കിങ്സ് ഉണ്ടോ, അത് അവിടുത്തെ മസിൽസിന് കൂടുതലായിട്ട് ബലം കൊടുക്കും. അതുപോലെ തന്നെ നീര് കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു യൂസ് നമ്മുടെ സ്കിന്നിനെ ഹാം ചെയ്യും. ഓക്കെ, കാരണം അറ്റ്മോസ്ഫിയറായിട്ടുള്ള ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ സ്കിന്നിന് അത് പ്രോബ്ലമാണ്. അവിടെ ചൊറിച്ചിൽ വരാൻ, അവിടെ മോയ്സ്ചർ വന്ന് അക്യുമുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഫംഗസ് വരാനൊക്കെയുള്ള ചാൻസുകൾ അവിടെ കൂടുതലാണ്. സ്കിൻ ഓൾറെഡി അൺഹെൽത്തി ആയിരിക്കും, അപ്പം ചൊറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയാനും അത് ഇൻഫെക്ഷൻ ആകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം നമ്മൾ കുറയ്ക്കുക, സ്കിന്ന് അവിടെ ഹെൽത്തി ആയിട്ട് വയ്ക്കുക. കാല് പൊക്കി വയ്ക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് വളരെ നല്ലതാണ്. എസ്പെഷ്യലി ഹാർട്ട് ലെവലിൽ കിടക്കുമ്പോൾ, ഹാർട്ട് ലെവലിൽ ഒരല്പം മേളിൽ വരുന്ന രീതിയിൽ രാത്രി കിടക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ ഒന്ന് പൊക്കി വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലത്തേക്ക് നീരൊന്നും കാണത്തില്ല. ഓക്കെ,
അപ്പം കണ്ടിന്യൂസ് ഇങ്ങനെ പൊക്കി വെച്ച് കിടക്കാനൊന്നും പറ്റത്തില്ല, പാടാണ്. എന്നാലും കുറച്ച് നേരമെങ്കിലും അതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രെയിനേജ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പല കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് അവിടുത്തെ ഡോപ്ലർ അൾട്രാസൗണ്ടാണ്. ഈ ഡോപ്ലർ അൾട്രാസൗണ്ട് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ വെയിനിൻ്റെ വാൽവ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വീനോഗ്രഫി ചെയ്ത് നോക്കാം. ഇത് എല്ലാ കേസിലും വേണമെന്നല്ല, എന്നാലും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. വെയിൻസിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെയിനിൻ്റെ ആ ഒരു മസിൽസിന് വരുന്ന ഇഷ്യൂസ് ആകാം, അതിൻ്റെ ടോൺ കുറയുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ക്ലോട്ടോ കാര്യങ്ങളോ എവിടെയെങ്കിലും വന്ന് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നാണ് സാധാരണ പറയുന്നത്. അങ്ങനെയാകാം, അല്ലാന്നുണ്ടെങ്കിൽ വാൽവിൻ്റെ ഇഷ്യൂ വിച്ച് റിലേറ്റ്സ് ടു വെരിക്കോസ് വെയിൻസ്. അപ്പം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് വീനസ് ഇൻകോമ്പറ്റൻസ് കൊണ്ട് നമുക്ക് കാലിൽ നീര് വരുന്ന കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ളത്. കാര്യങ്ങൾ തന്നെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചെയ്യുക. എത്രയും പെട്ടെന്ന് എന്നാലാവുന്ന വിധം ഞാൻ റിപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നീര് വന്നു എന്ന് കരുതി തിരിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അതിനായിട്ട് മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മെഡിസിൻസ് കഴിച്ചാൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളതിലേക്കും ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശിവനായിരുന്നു. നമസ്കാരം. താങ്ക് യു.